ഹെബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ദൈവവചനത്തെ നമ്മൾ എപ്രകാരം മുറുകെ പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒന്നാണ്. ഇത്ര മഹത്തായ ദൈവിക രഹസ്യങ്ങളിൽ തട്ടി നമ്മൾ ഇടറിയാൽ ഇടർച്ച വലുതായിരിക്കും. ദൈവം തൻ്റെ തിരുമനസ്സിന് ഒത്തവിധം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ചൊരിഞ്ഞും അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നുകൊണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി നമുക്കായി സാക്ഷ്യങ്ങൾ നൽകുന്നു. ദൈവപുത്രൻ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുക അത്യാവശ്യമായി തീരുന്നു. ഹെബ്രായരും മർക്കോസ് സുവിശേഷവും കൂട്ടി വായിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ ഈ ആഹ്വാനത്തിന് ഇരട്ടി മുഴക്കമാണ്. ഇന്ന് സ്വദേശത്ത് നാഥൻ സുവിശേഷം പ്രസംഗിക്കുന്നത് മർക്കോസ് 1:21 മുതൽ കുറിക്കുകയാണ്. സ്വദേശത്ത് അവൻ അവഗണിക്കപ്പെടുന്നതിൻ്റെ ലാഞ്ചനകൾ ഇവിടെ തുടങ്ങുന്നു. ദൈവത്തെ പ്രതി ഇടറുന്ന ചിലർ, അവനിൽ സർവം മറന്ന് അലിയുന്ന മറ്റു ചിലർ, കെട്ടുകളെ വിടുവിക്കുന്നവനായി ദൈവപുത്രൻ വരികയാണ്. എന്തൊരു ആജ്ഞാശക്തിയാണ് അവൻ്റെ വചനത്തിന്! ഇത്ര അധികാരപൂർണമായ പ്രബോധനം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ജനം ആശ്ചര്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇനി അങ്ങോട്ട് പോകും തോറും ഈശോ ഇതേ ആജ്ഞാശക്തിയുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷം എന്നാണ് മർക്കോസ് ഈ സുവിശേഷത്തെ വ്യാഖ്യാനിക്കുന്നത് പോലും. മർക്കോസ് 1:1 ചുരുൾ നിവരുന്ന ഒരു രഹസ്യമായി മിശിഹായെ മർക്കോസ് ആവിഷ്കരിക്കുന്നു. ഇന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:5 മുതൽ മനുഷ്യാവതാരം ചെയ്ത ഈ ദൈവപുത്രനെ കുറിച്ചാണ് സംസാരിക്കുന്നതും. സങ്കീർത്തനം 8 ധ്യാനിക്കുകയാണ് ശ്ലീഹ. അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് മേന്മയാണുള്ളത്? ദൈവത്തിന്റെ ചിന്തയിൽ വരാൻ എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് മിംനെസ്കോമായി എന്ന്. ഒന്നിനെ കാണുമ്പോൾ സ്വയം ഓർമ്മ വരിക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മനുഷ്യനെ കാണുമ്പോൾ ദൈവം സ്വയം ഓർക്കുന്നു എന്ന് പറയും പോലെ. എങ്ങനെ ഓർക്കാതിരിക്കും? നാം അവിടുത്തെ ഛായയും സാദൃശ്യവുമാണല്ലോ. ദേവന്മാരെക്കാൾ അല്പം മാത്രം മനുഷ്യനെ താഴ്ത്തി, എന്നിട്ട് മനുഷ്യനെ അവൻ മഹത്വമണിയിച്ചു. ദേവന്മാരെക്കാളും മാലാഖമാരെക്കാളും താഴ്ന്നവരായ മർത്യരുടെ പ്രകൃതിയാണല്ലോ മനുഷ്യാവതാരത്തിൽ നാഥൻ പുൽകിയത്. എത്ര മഹത്തായ ഒരു ആലിംഗനമാണത്! ദൈവം സ്വർഗത്തിന്റെ അലങ്കാര പടികളെ കവച്ചു വെച്ചുകൊണ്ട് അഴുക്ക് പുരണ്ട മനുഷ്യനെ ഗാഢമായി പുണരുന്നു, എന്നിട്ട് അവനെ തന്റെ പുത്രനെ പോലെയാക്കുന്നു. അതുകൊണ്ട് നമ്മെ നോക്കുമ്പോൾ ദൈവത്തിന് സ്വയം ഓർമ്മ വരാതെ തരമില്ല. തൻ്റെ ഛായയും തൻ്റെ പുത്രൻ്റെ ഗന്ധവുമാണ് നമുക്ക്. നമ്മെ വിശദീകരിക്കുന്ന ദൈവമായ ക്രിസ്തു നമ്മെ സഹോദരർ എന്ന് വിളിക്കാൻ മടിച്ചില്ല. ഹെബ്രായർ 2:11-12 അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകാൻ വേണ്ടിയാണ്. റോമർ 8:29